ആസ് വിമൻ നമ്മൾ മൂവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, എയ്ട്രിച്ച് ആൻഡ് എം സി സ്ക്വയർ, ദാറ്റ് ഈസ് മാസ്റ്ററിംഗ് ക്യാമ്പസ് കരിയർ. കേഡിസ്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കേരള ഡെവലപ്മെന്റ് ഇന്നോവേഷൻ ബോർഡിന്റെ ആണ്. നമ്മളുടെ അടുത്ത് വരുന്ന ഒരു കാൻഡിഡേറ്റിന്, ഒരു ഇൻഡിവിജ്വലിന് ദേ ഷുഡ് എമേർജ് കംപ്ലീറ്റ്ലി. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെ ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് എവിടെ പറയണം, ഒരു ക്ലൈന്റ് വരുമ്പോൾ ക്ലൈന്റിന്റെ അടുത്ത് എങ്ങനെ സംസാരിക്കണം. ഇത്ര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലേഡീസ് ലേഡി ഇല്ല. സെയിം ആണ് നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുന്നത്. Eightridge is one of the premium member of NASSCOM. So I'll start with a game. What is the soft skill? Creativity ava, leadership ana, situation handling under pressure. Yes, Jesha. Ipo ee picture la aaru perundu. Engane soft skill namaku develop cheyam? So enikku ningalodu oru chodyam undu. Moonu kuttiyalde amma aayathinu sheshamaana swapnam kaanunna nirtham. Ini nammal cheyyan thodangam. So I officially welcome all of you. അർച്ചന എന്നെ കുറിച്ച് ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ കൂടെ പറഞ്ഞൊരു കാര്യമാണ് എന്റെ ഒരു കരിയർ ബ്രേക്കിന്റെ കാര്യം. ഒരു 2 ഇയർ കരിയർ ഗ്യാപ്പ് എന്ന് ഇപ്പൊ ആലോചിക്കുമ്പോൾ 2 ഭയങ്കര ചെറിയൊരു നമ്പറാണ്. പക്ഷേ നമ്മളത് ആ ജേർണിയിൽ ഈ 2 വർഷം എന്നുള്ളത് ഭയങ്കര ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. സോ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നാൽ അങ്ങനെ ഒരു മോനൊക്കെ ആയി ആ ലൈഫ് മുന്നോട്ട് ഇങ്ങനെ ഒരു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഐ ലോസ്റ്റ് മൈ ഫാദർ. ആ സമയത്ത് തന്നെ സോ പെട്ടെന്ന് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. മോനും ഉണ്ട്, മദറായി, ഞാനിടയ്ക്ക് അച്ഛന്റെ ആ ലോസ്. സോ വാട്ട് ടു ഡു, വെയർ ടു ഗോ, എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഒരു മൊമെന്റിൽ നിന്നൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സംഹൗ അവിടുന്ന് മുന്നോട്ട് വരണം എന്നുള്ള ഒരു രീതിയിൽ കുറെ സപ്പോർട്ടീവ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ ആ സപ്പോർട്ട് എല്ലാം പതുക്കെ 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 എടുത്ത് മുന്നോട്ട് വന്ന് എന്റേതായിട്ടുള്ള ഒരു കമ്പനി ബിൽഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് എ ഗെയിം. സോ എന്റെ പേര് ചിഞ്ചു എന്നാണ്, ചിഞ്ചു കെ ഭവാനി. അമ്മൂമ്മയുടെ പേരാണ് കേട്ടോ ഭവാനി. സോ പക്ഷേ എന്റെ പേരിന്റെ മുമ്പിൽ ഞാനിപ്പോ എന്നെ തന്നെ വിളിക്കണം. നമ്മൾ വിമൽ കുമാർ എന്നൊക്കെ പറയണ പോലെ ഞാൻ എന്നെ തന്നെ വിളിക്കാനായിട്ട് ഒരു വാക്ക് എപ്പോഴും കൂടെ ചേർക്കാറുണ്ട്, ലിമിറ്റ്ലെസ്. ഞാൻ എനിക്കിട്ടിരിക്കുന്ന എനിക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാക്കാണ് ഐ ആം ലിമിറ്റ്ലെസ് ചിഞ്ചു. കാര്യം എനിക്ക് എവിടെയൊക്കെയോ എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ലൈഫിലുള്ള കുറേ സിറ്റുവേഷൻസ് കൊണ്ടിട്ട് ലിമിറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ പൊളിച്ചിട്ട് എപ്പോഴും പുറത്തോട്ട് വരാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ അതിൽ നിന്ന് ഞാൻ എനിക്കിട്ടിരിക്കുന്ന ഒരു വാക്ക് ലിമിറ്റ്ലെസ് ചിഞ്ചു ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങൾക്ക് ഒരു വാക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ പേരിന്റെ മുമ്പിൽ ഒരു വാക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അതെന്തായിരിക്കും? സുമിയ, എക്സ്പ്ലോറർ സുമിയ. വണ്ടർഫുൾ, ഓക്കെ. എക്സ്പ്ലോറർ സുമിയ, എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ് സുമിയ. ഷിബിന, ഇൻഡിപെൻഡന്റ് ഷിബിന, ഓക്കെ, വണ്ടർഫുൾ വേർഡ്, ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുക. ഫാബുലസ് രേഷ്മ, വാവ്. റെസ്റ്റ്ലെസ് വിമിന, വണ്ടർഫുൾ, ഓക്കെ. എല്ലാം ഭയങ്കര വെറൈറ്റി ആക്കളാണല്ലോ, ഒരെണ്ണം പോലും ഒരുപോലെ വന്നിട്ടില്ല. വാവ്, സൂപ്പർ. വിമിന, യു ആർ ഓൾവേസ് റെസ്റ്റ്ലെസ്, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം എന്നുള്ള ഒരാളായ വാം. രേഷ്മ, ഫാബുലസ് ആയിട്ടുള്ള രേഷ്മയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുന്നതിൽ ഹാപ്പിനെസ് കണ്ടുപിടുത്തതാണ് ഷിബിന. ജിനു, കോൺഫിഡൻസ് ജിനു. യെസ്, കോൺഫിഡൻസ് ആണ് ഏറ്റവും വലിയ കാര്യം. ജിനു ഈസ് കോൺഫിഡൻസ് എന്ന് ജിനു. എനർജറ്റിക് സനില, ഓക്കെ. എൻതൂസിയാസ്റ്റിക് അക്ഷ, ഓക്കെ. അൺബീറ്റബിൾ ജയ്ഷ, ഓക്കെ, അൺബീറ്റബിൾ ആയിട്ട് എപ്പോഴും ഇരിക്കട്ടെ. ഹാർഡ് വർക്കിംഗ് ഹലീമ, ടാലന്റഡ് ലക്ഷ്മി പ്രിയ, ഫൈറ്റർ സീതു, ഓക്കെ, വണ്ടർഫുൾ, ഓക്കെ. സോ എനിബഡി പ്ലീസ് സപ്പോർട്ട് ആലിയ, വാവ് വാവ്. സി എല്ലാവർക്കും ഓ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള വാക്കുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിബഡി എൽസ് പ്ലീസ്, നമ്മളൊരു കുറെ പേരുണ്ട്, കം ഓൺ. What do you call yourself? നിങ്ങൾക്ക് ഒരു പേരിടാൻ പറഞ്ഞ എന്തായിരിക്കും ഇടുക? എനിബഡി എൽസ്? കുറെ നല്ല അച്ചീവ്. സഫിത, വാവ്. സെസ് വിജിഷ, വണ്ടർഫുൾ. യുണീക് റോസ്മി, ഓക്കെ. സോ ഇപ്പൊ കുറെ വാക്കുകൾ എല്ലാരും ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും പലരും പല വാക്കുകൾ പറഞ്ഞത്? എന്തുകൊണ്ടെല്ലാം ഒന്നായില്ല, എന്തും പലതും പല വാക്കുകളാണ്? എനി ഗസ്, എനിബഡി? They are different, okay. Unique avan, okay. Sini, different ennalla avare experience, avare anubhavangal karana. Yes, very good. Alia parnathu pole avare experience different aanu. Vera arkengil ennalum parayanundo? Unique aanu, very good. Visions are different,
എല്ലാവരും യുണീക്ക് ആണ്. ആലിയ പറഞ്ഞ പോലെ അവരുടെ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ്. ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെന്റ്. സോ നീതു പറഞ്ഞതുപോലെ നിങ്ങൾ ഈ വാക്കുകൾ നോക്കിയാൽ മതി. ഇതിന്റെ ഒരു തിയറി നമ്മൾ അങ്ങോട്ട് തിയറി പറയല്ല, ഇറ്റ്സ് ഡിഫറെന്റ് എന്നുള്ള വാക്ക് നമുക്ക് വന്നു. യുണീക്ക്, എക്സ്പീരിയൻസ്, എല്ലാം ഡിഫറെന്റ് ആണ്. സോ നമുക്കുള്ള എക്സ്പീരിയൻസും എല്ലാം നമ്മളെ നമ്മൾ മാത്രമാക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ ക്യാരക്ടർ, നിമിഷ കറക്റ്റ് വേർഡാണ് എനിക്ക് ആ കറക്റ്റ് പോയിന്റിൽ ഇട്ട് തന്നത്. നമ്മുടെ ക്യാരക്ടർ എപ്പോഴും ഡിഫറെന്റ് ആണ്, നമ്മുടെ പേഴ്സണാലിറ്റി എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ പല പല ആൾക്കാര് പല പല രീതിയിലുള്ളവരായിരിക്കും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഫോഴ്സിൽ ഉണ്ടാവുക. സോ ഇങ്ങനെ വർക്ക് ഫോഴ്സിൽ പല പല ആൾക്കാർ വരുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കണം അപ്പുറത്ത് വരിക എന്നുണ്ടാവില്ല. സോ വെനവർ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ യുണീക്നെസ് പല രീതിയിൽ പുറത്തോട്ട് വരാം, നമുക്കായിട്ടുള്ള ഇഷ്ടങ്ങളും എല്ലാം ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇതെല്ലാം ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള, നമുക്കൊക്കെ യുണീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടെന്ന്. ഇപ്പോ ഈ പിക്ചറിൽ ഒരു 6 പേരുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരായിരിക്കും. സോ ഇവർ ഇവരുടെ കരിയറിൽ ഭയങ്കരമായിട്ട് എല്ലാവരും വിജയിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പോ. പക്ഷെ ഇവരുടെ കരിയർ അല്ലാതെ ഇവർക്ക് പ്രത്യേകത കൊടുക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട്. സോ ഞാനിപ്പോ മാളവിക ഹെഗ്ഡെ, നിങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, CCD കഫേ കോഫി ഡേ. കഫേ കോഫി ഡേയില് മാളവികയുടെ ഹസ്ബൻഡ് ആയിരുന്നു സിദ്ധാർത്ഥ് ആയിരുന്നു അതിന്റെ ഹെഡൊക്കെ ആയിട്ട് വന്നത്. പക്ഷേ സംതിങ് ഹൊറിബിൾ ഹാപ്പൻഡ്, മാളവിക അതിനെ ടേക്ക് ഓവർ ചെയ്തു. ആൻഡ് നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിരുന്നു വലിയൊരു കടബാധ്യതയെന്ന്, മാളവിക എങ്ങനെയാണ് അതിനെ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുവന്നതെന്നുള്ള ഒരു കാര്യമുണ്ട്. അതിൽ പല സ്ട്രാറ്റജീസും ഉണ്ടാവാം, പല കാര്യങ്ങളിലും ആൾക്ക് ഹെൽപ്പ് എല്ലാം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ മോർ ദാൻ ദാറ്റ്, ഒരു എന്തൊക്കെ കഴിവുണ്ടെങ്കിലും അതിനേക്കാൾ അപ്പുറത്തോട്ട് ഒരു വിൽ പവർ ബിൽഡ് ചെയ്യാനായിട്ട് മാളവികയ്ക്ക് പറ്റി. വാട്ട് അബൌട്ട് അതേഴ്സ്? മഞ്ജു വാര്യർ, മഞ്ജു വാര്യറിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അത് തന്നെ ആക്ടർ കേട്ടോ, ഒരു ആക്ട്രസ് ആണ്, അടിപൊളി ആയിട്ട് അഭിനയിക്കുന്നത് നമുക്കറിയാം. പക്ഷെ മഞ്ജു വാര്യറിന് ഒരു ഒരു മഞ്ജു ആക്കുന്ന ഒരു കാര്യമുണ്ട്. യെസ് രേഷ്മ, ബ്രേവ് ലേഡീസ് ആണ്. അഭിനയം വിട്ടുകൊടുത്താലും നമുക്ക് എന്തോ ഒരു കാര്യം മഞ്ജു വാര്യർക്ക് ഉണ്ട് എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നിങ്ങക്ക് തോന്നിയിട്ടുണ്ട്? ഭയങ്കര വിൽപ്പവൻ ആണ്, യെസ്, സ്ട്രോങ് ലേഡിയാണ്, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. യെസ് യെസ്, ലക്ഷ്മി പ്രിയ പറഞ്ഞ പോലെ ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളാണ്, ഇൻസ്പയറിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും. ഒരു 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 വലിയൊരു ബ്രേക്കിൽ നിന്ന് ഒരു ഭയങ്കര സ്റ്റാർ ആയിട്ട് നിന്നിരുന്ന ആള് പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ള ഇപ്പോ ഉള്ള ഒരാളെ നമുക്കറിയാം. ദ വേ ഷീ ടോക്സ്, സംസാരിക്കുന്ന രീതിയായാലും ഒരാളുടെ അടുത്ത് പെരുമാറുന്ന രീതിയാണെങ്കിലും, ഇന്റർവ്യൂ ഒന്ന് കണ്ടറിയാലോ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്, വളരെ വളരെ നീറ്റായിട്ട് ഒരാളുടെ അടുത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ആള് പോകുന്നത്. വാട്ട് അബൌട്ട് മേരികോം? മേരികോമിനെ അറിയാം, ഷീ ഇസ് വെരി ഹംബിൾ. യെസ് ജേഷ, മേരികോം, മേരികോമിനെ കുറിച്ച് മഞ്ജു ചേച്ചിയെ പോലെ തന്നെ മേരികോമിനെ ആലോചിച്ചാൽ നിങ്ങൾക്ക് എന്തായിരിക്കും മനസ്സിൽ വരുന്നത്? മേരികോം, യെസ്, ഫൈറ്റിംഗ് ലേഡിയാണ് നീതു. യെസ്, ഷീ ഈസ് എ ഫൈറ്റർ. സോ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കുറെ മെഡൽസ് വാരിക്കൂട്ടിയിട്ടുള്ള ആളാണ്. ആൻഡ് ആൾക്ക് ഏറ്റവും കൂടുതൽ, യെസ് രേഷ്മ, 3 കുട്ടികളുടെ അമ്മയായതിന് ശേഷമാണ് ആള് ഏറ്റവും കൂടുതൽ വേൾഡ് റെക്കോർഡ്സും ഇന്ത്യക്ക് വേണ്ടിയിട്ട് മെഡൽസും കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. ഇനി പറ്റില്ല, ഇനി തീർന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇനി ഇനി എങ്ങനെയാ ചെയ്യാൻ പോണേ, അമ്മയായില്ലേ, വെയിറ്റ് ഇനി എങ്ങനെ കൺട്രോൾ ചെയ്യും, വയറ് ചാടി, ഇത്ര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലേഡീസ് ലേഡി ഇല്ല. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പൊ ഫാൽഗുണി നായർ ആയാലും നൈക്ക പോലെയുള്ള ഒരു കമ്പനിയുടെ ബില്യനിയർ, ഒറ്റയ്ക്ക് സെൽഫ് മേഡ് ആയിട്ടുള്ള ബില്യനിയർ ആണ് ജ്യോതിക മാം. നമുക്കറിയാം ജ്യോതിക എങ്ങനെയാണ് ഇപ്പൊ ഏറ്റവും നല്ല സിനിമകൾ ചെയ്യുന്ന ആളാണ്. സുധാമൂർത്തി മാം ആയാലും ബുക്സ് ഇൻസ്പയർ ചെയ്യുന്ന ബുക്ക് എഴുതിയിട്ടുള്ള ഒരാളാണ്. സോ ഇവരൊക്കെ നമുക്ക് മുന്നിൽ തരുന്നൊരു പിക്ചർ ഉണ്ട്, ആസ് വിമൻ നമ്മള് മൂവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ ഓർത്തിരിക്കുന്നത് അവരുടെ അവര് പെരുമാറുന്ന രീതിയിലായാലും, അല്ലെങ്കിൽ അവർ ഓവർകം ചെയ്ത ഫിയറിന്റെ കാര്യങ്ങളായാലും, അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഒരു കോൺഫിഡൻസിന്റെ കാര്യത്തിലായാലും, ഇതെല്ലാം ആയിരിക്കും ഇവരൊക്കെ മുന്നോട്ട് വരുന്നത്. സോ എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എല്ലാവർക്കും സ്കൂളിൽ പഠിച്ചപ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചപ്പോഴോ ഒക്കെ ഇഷ്ടമുള്ള ഒരു ടീച്ചർ ഉണ്ടാവും. എന്തായാലും നമുക്ക് ആർക്കെങ്കിലും ഒരു ഫേവറേറ്റ് ടീച്ചർ നമുക്കുണ്ടാവും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒരു ടീച്ചർ നിങ്ങളുടെ ഫേവറേറ്റ് ആവാനായിട്ട് എന്തായിരുന്നു കാരണം എന്നൊന്ന് പറയാമോ? കെയറിങ് ആയിട്ടുള്ള ടീച്ചറാണ്, ഷീ അണ്ടർസ്റ്റാൻഡ് അസ്. ഓക്കെ, നീതു, വിമിന കെയറിങ് ആയിട്ടുള്ള, പിന്നെ പറയൂ ബാക്കിയുള്ളവർക്കൊക്കെ. യു വിൽ ഓൾവേസ് ഹാവ് എ ടീച്ചർ ഇൻ യുവർ മൈൻഡ്, മോട്ടിവേഷണൽ, ഇൻസ്പയറിംഗ്, സപ്പോർട്ടീവ് ആയിട്ടുള്ള. ഷെബി, യെസ്, ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നമ്മുടെ കൂടെ കാണും.
ഇൻട്രാക്ഷൻ, നമ്മളായിട്ട് ചുമ്മാ ക്ലാസ് എടുക്കാണ്ട് ഇൻട്രാക്ഷൻ ആയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടാവും. യെസ് ഷാരൺ പറഞ്ഞ പോലെ ഹമ്പിൾ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ നമുക്ക് നമ്മള് അതായിരിക്കും നമുക്ക് അവരോടുള്ള ഇഷ്ടത്തിന്റെ കാര്യം. ആരിഫ മോട്ടിവേഷണൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ടീച്ചർ ഉണ്ട്. സോ യെസ് ജയ്ഷ, ഷീ ഫൗണ്ട് മൈ വീക്ക്നെസ് ആൻഡ് മോട്ടിവേറ്റഡ്. ചില ടീച്ചേഴ്സ് അങ്ങനെയാണ്, നമ്മള് എത്ര കുട്ടികൾ ഉണ്ടെങ്കിലും നമ്മളുടെ അവർക്ക് ഓരോരുത്തരെ അറിയായിരിക്കും. സപ്പോർട്ടീവ്, ഫ്രണ്ട്ലി. ഷി തോട്ട് മീ വാട്ട് ഐ വോണ്ട്. യെസ് ഷാഹിന പറഞ്ഞ പോലെ നമുക്ക് എന്താ വേണ്ടേന്ന് അറിഞ്ഞിട്ടൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലെ, ഇൻസ്പയർ ചെയ്യുന്ന അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. സോ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോ നിങ്ങൾ ഒരാള് പോലും ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ആ ടീച്ചറിന് ഭയങ്കര ബുദ്ധിയായിരുന്നു, ആ ടീച്ചറിന് ഇന്ന റാങ്ക് ഉണ്ടായിരുന്നു കോളേജിൽ, അല്ലെങ്കിൽ ആ ടീച്ചറ് എന്ന് രാഷ്ട്രപതിയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ടീച്ചറിന് എല്ലാം ഭയങ്കരമായിട്ടും നോളജ് ഉള്ള ആളായിരുന്നു. ഇതൊന്നുമല്ല നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും പറഞ്ഞത് നിങ്ങളെ അവരെങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. ഒരാളെ ഓർത്തിരിക്കാനുള്ള ഒരു കാരണം അവർ, അല്ലെങ്കിൽ ആ പേഴ്സണാലിറ്റി നമ്മളെ എങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചു, നമുക്ക് അവരെ അറിയുന്ന ആ കാലത്ത് നമ്മളെ എങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചു, നമ്മളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു. നോളജിന്റെ കൂടെ, നോളജ് തരുന്നതിന്റെ കൂടെ ഈ ടീച്ചേഴ്സ് നമ്മളെ എങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചു എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമുക്ക്. സെയിം ആണ് നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുമ്പോഴും. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോ ഫോർ എക്സാമ്പിൾ എയ്റ്റ്രിച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ ഒരു വണ്ടർഫുൾ കരിയർ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. സോ ഈ വണ്ടർഫുൾ കരിയർ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ട്, നിങ്ങൾ ഇപ്പോഴേ നോളജ് ഉള്ളവരാണ്, അതിന് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തു, ഇങ്ങനെയുള്ളൊരു കോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തു. സോ ഈ അപ്ഗ്രേഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആരുടെടുത്തും മിണ്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആരുടെടുത്തും മിണ്ടാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം നമുക്ക് നമ്മുടെ ഈ നോളജ് നമ്മൾ എവിടെയും യൂസ് ചെയ്യുന്നില്ല, ആർക്കും ഷെയർ ചെയ്യുന്നില്ല, ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. എന്തെങ്കിലും കാര്യമുണ്ടോ അതുകൊണ്ട്? എനി യൂസ് നമ്മൾ അങ്ങനെയുള്ള ഒരു മൂവിലേക്കാണ് പോകുന്നതെങ്കിൽ? ഇല്ല അല്ലെ. സോ യെസ്, ജസ്റ്റ് ലൈക്ക് രേഷ്മ സെഡ്, നമ്മൾ അതിനെ എങ്ങനെ പ്രാക്ടിക്കലി പുറത്തോട്ട് കൊണ്ടുവരുന്നു, നമ്മൾ അതിനെ എങ്ങനെ മുന്നോട്ട് നമ്മുടെ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു, എന്നാൽ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ള നോളജ് കൊണ്ട് നമുക്ക് യൂസ് ഉണ്ടാവുള്ളൂ. സോ ദാറ്റ്സ് വേർ എയ്ട്രിച്ച് ആൻഡ് MC സ്ക്വയർ, ദാറ്റ് ഈസ് മാസ്റ്ററിംഗ് ക്യാമ്പസ് കരിയേഴ്സ്, ദാറ്റ് ഈസ് വൺ ഓഫ് ഫൗണ്ടർ എന്നൊക്കെ അർച്ചന പറഞ്ഞു. സോ എൻ്റെ ഒരു ഡ്രീം ആയിട്ട് ഞങ്ങള് രണ്ട് പാർട്ട്നേഴ്സ് ആണ് ഉള്ളത്, ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫേം ഈ മോട്ടോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു മൂന്ന് സ്റ്റഡി കാണാം. ഒരെണ്ണം വേൾഡ് എക്കോണമിക് ഫോറത്തിന്റെ ആണ്, നെക്സ്റ്റ് വൺ ഇസ് IIM ബാംഗ്ലൂർ, വൺ ഓഫ് ദി പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ അവർ കൺട്രി. പിന്നെ യു ക്യാൻ സീ നാസ്കോം, National Association of Software and Service Companies. Eightridge is one of the premium member of NASSCOM. NASSCOM is a member of Eightridge. So, there is a study. See? Communication. Yes, Alia. Communication. Very good. Just like teamwork. Teamwork. Wonderful. Soft skill. Yes, Halima, soft skill. Soft skill. Yes, Alia, it's soft skill. And Arifa, creativity. Yes, Vimina, communication. Sharon Barna, soft skill again. Neetu, teamwork. Savita, soft skill. So yes, soft skill allengil teamwork, communication, creativity. Ingane korchu vaakkal parayunnu. So ee moonu study onnu churukki parayanengil innathe companies nammude knowledge inde koode thanne, നമ്മൾ എത്ര അപ്ഡേറ്റഡ് ആണ്, എത്ര അപ്ഗ്രേഡഡ് ആണ്, അത് നോക്കുന്നതിന്റെ കൂടെ തന്നെ നോക്കുന്ന കാര്യമാണ് നമ്മുടെ സോഫ്റ്റ് സ്കിൽ പാർട്ട്. ഓക്കെ, നമ്മളുടെ ടെക്നിക്കൽ നോളജിന്റെ കൂടെ തന്നെ തൊട്ടിപ്പുറത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ് സോഫ്റ്റ് സ്കിൽ പാർട്ട്. ഈ സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാവോ? സോഫ്റ്റ് സ്കിൽ, വാട്ട് ഇസ് എ സോഫ്റ്റ് സ്കിൽ? ബിഹേവിയർ. യെസ്, സോ നിത പറഞ്ഞത് തന്നെയാണ് അതിന്റെ എക്സാക്ട് വാക്ക്. നമ്മള് മറ്റുള്ളവരടുത്ത് പെരുമാറുന്ന ഒരു രീതി, അത് ഒരു ഒരു ആസ്പെക്ട് ആണ് നിത പറഞ്ഞതുപോലെ. ബാക്കി വേറെ ആർക്കെങ്കിലും വാട്ട് ഇസ് എ സോഫ്റ്റ് സ്കിൽ ഫോർ യു? സോഫ്റ്റ് സ്കിൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ എന്താ വരുന്നത്? പെരുമാറുന്ന രീതി, ശരിയാണ്. എനിബഡി എൽസ്? ക്രിയേറ്റിവിറ്റി ആവാം. നൗഫിയ, മാനേജിംഗ് തിങ്സ്? യെസ് നൗഫിയ, മാനേജിംഗ് തിങ്സ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുന്നത്. യെസ് അസ്മിത, റീസണിങ്? അതെ,
ലീഡർഷിപ്പ് ആണ്, സിറ്റുവേഷൻ ഹാൻഡ്ലിങ് അണ്ടർ പ്രഷർ, യെസ് ജയ്ഷ. സോ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, സോ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരണ്ടോ, നിങ്ങൾ എനിക്ക് ഇങ്ങോട്ടെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു ടെക്നിക്കലി നമുക്കൊരു നോളജ് ഉണ്ട്, നമ്മള് എല്ലാരും അതിൽ അപ്ഗ്രേഡ് ചെയ്ത് നമ്മളൊരു പൊസിഷനിലെത്തും. ഈ നോളജിനെ നമ്മൾ ഒരാളെടുത്ത് പെരുമാറുന്ന രീതിയിലാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ടീം വർക്കിൽ വരുമ്പോഴും, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, നമുക്കൊരു സിറ്റുവേഷൻ വരുന്ന അതിനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോ ഐ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ആസ് ഐ ടി പ്രൊഫഷണൽസ് ആണ് ഇപ്പോഴും ഇനി ആകാൻ പോകുന്ന ആൾക്കാരാണ്. ഐ ടി ഇസ് ഫുൾ ഓഫ്, നിങ്ങൾക്ക് അറിയാം അല്ലെ, ഇറ്റ്സ് ഹെക്ടിക് ആയിട്ട് കുറെ പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണ്. അവിടെ പല പല രീതിയിലുള്ള സിറ്റുവേഷൻസും ജനറേറ്റ് ആവും. അവിടെയാണ് നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് വേണ്ടി വരും, ടീം വർക്ക് വേണ്ടി വരും, പ്രോബ്ലം ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരും. അവിടെയാണ് നമ്മുടെ നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ലുകൾ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ഫ്ലറിഷ് ചെയ്ത് അതിനെ ഒന്നുകൂടി ഒന്ന് ട്യൂൺ ചെയ്ത് ശരിയാക്കേണ്ടി വരാം. സോ ഒരു ഇപ്പോ എയ്ട്രിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഒരു ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിരുന്ന സമയത്ത് ദേ വേർ വെരി ഷോർ ദാറ്റ് ഇത് ചുമ്മാ ഒരു 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 പ്രോഗ്രാം ആക്കി മാറ്റാതെ ഇതിനെല്ലാ ആസ്പെക്റ്റും നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് എല്ലാ രീതിയിലും ഒരു ഗ്രോത്ത് പാർട്ട് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ദേ ഹാവ് പാർട്ട്നർഡ് വിത്ത് അസ് എം സി സ്ക്വയർ. മൂവിംഗ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ് യു ക്യാൻ സീ അബൌട്ട് ദ കമ്പനി. എം സി സ്ക്വയർ എന്നാണ് പേര്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സോ എയ്ട്രിച്ച് എം സി സ്ക്വയർ ആയിട്ട് പാർട്ട്നർഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ ദേ വെയർ വെരി ഷുവർ, നമ്മൾ രണ്ടുപേരും ആ ഏറ്റവും എടുത്ത തീരുമാനം നമ്മളുടെ അടുത്ത് വരുന്ന ഒരു കാൻഡിഡേറ്റിന്, ഒരു ഇൻഡിവിജ്വലിന് ദേ ഷുഡ് എമേർജ് കംപ്ലീറ്റ്ലി, മൊത്തത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്, ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാനായിട്ട് നമ്മൾ രണ്ടും പാർട്ട്നർഷിപ്പ് ചെയ്ത് പ്ലാൻ ചെയ്യുന്നത്. ദാറ്റ് ഇസ് നമുക്ക് എങ്ങനെ നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ നോളജിന്റെ കൂടെ തന്നെ ഒരു ഒരു ടീമിൽ എങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്ലയന്റ് വരുമ്പോൾ ക്ലയന്റിന്റെ അടുത്ത് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു മെയിലിൽ നമുക്കൊരു ഫോൺ കോൾ വരികയാണ്, നമ്മുടെ ഒരു ഓഫീസിൽ നിന്ന് ഒരു ഫോൺ കോൾ വരികയാണ്, എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം. നമ്മൾ ഇപ്പോ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പ്ലേസ്മെന്റിന് എന്തായാലും പോകും, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെ ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് എവിടെ പറയണം, ഒരു ഇത്ര പേരുണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ ഐ കോൺടാക്ട് വരണം, ഡ്രസ്സിങ് എങ്ങനെയായിരിക്കണം, നമ്മള് ഒരു ടെൻഷൻ ആയിട്ടുള്ള ഒരു സ്ഥലം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എങ്ങനെ പെരുമാറണം, ഇതെല്ലാം നമ്മളുടെ ഈ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങില് നിങ്ങൾക്ക്, നമ്മുടെ ഈ നിങ്ങൾ ഇനി ഫോളോ ചെയ്യാൻ പോകുന്ന ഇതിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഗവൺമെന്റൽ സെക്ടറിലുള്ള കമ്പനീസ് ഒക്കെ ആയിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് യു ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. സീ നമ്മളിപ്പോ കൊളാബറേറ്റ് ചെയ്യുന്ന കെ ഡിസ്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കേരള ഡെവലപ്മെന്റ് ഇന്നോവേഷൻ ബോർഡിന്റെ ആണ്. NYIP എന്ന് പറയുന്ന യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൽ നമ്മളൊരു വലിയ കൊളാബറേറ്റർ ആണ്. ആൻഡ് അഗൈൻ വിത്ത് ICT, ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി അക്കാഡമി ഓഫ് കേരള, ആൻഡ് ചിയർ റീസൈക്ലിബിൻ എന്നൊക്കെ പറയുന്ന NGOസുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. ആൻഡ് വി ബീൻ വർക്കിംഗ് വിത്ത് സെവറൽ കോളേജസ്, നമ്മുടെ കേരളത്തിലുള്ള ഇപ്പോൾ പോളിടെക്നിക്കോ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളോ, എഞ്ചിനീയറിംഗ് കോളേജുകളിലോ ഒക്കെ നമ്മൾ ട്രെയിനിങ് പോയി എടുക്കുന്നുണ്ട്. ആൻഡ് എയ്ട്രിച്ച് പോലെയുള്ള ടെക്നിക്കലി സൗണ്ടിങ് ആയിട്ടുള്ള കമ്പനീസിലൊക്കെ വി ആർ വർക്കിംഗ്. സോ നമ്മൾ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് ഒരു കാൻഡിഡേറ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ, ഒരു ഇൻഡിവിജ്വൽ അവിടെ വന്നു കഴിയുമ്പോൾ ആ ഇൻഡിവിജ്വലിന് എങ്ങനെ സോഫ്റ്റ് സ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഈ എല്ലാവരും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് സ്ഥിരം നിങ്ങൾ കേൾക്കുന്ന ഒരു വാക്കായിരിക്കും, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വേണം, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇത് നടക്കുള്ളൂ, നല്ല ലീഡർഷിപ്പ് വേണം. പക്ഷെ ആരും പറഞ്ഞു തരാറില്ല ഹൗ എന്നുള്ളൊരു കാര്യം. എല്ലാവരും പറയും അത് വേണം ഇത് വേണം എന്ന് പറയാറുണ്ട്, പക്ഷെ ഇത് എങ്ങനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇത് എന്താ ചെയ്യുക, എനിക്കിപ്പോ ലീഡർഷിപ്പ് വേണം വേണം എന്നെല്ലാരും പറയണ്ടേ, എങ്ങനെ എനിക്ക് ലീഡർഷിപ്പ് എന്നുള്ള കാര്യം ഉണ്ടാക്കാം. സോ അങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ലീഡർഷിപ്പ് നിങ്ങൾക്ക് വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ കരിക്കുലത്തില് ഏറ്റവും നിങ്ങൾക്കായിട്ട് റെഡിയാക്കിയിട്ടുള്ള കരിക്കുലത്തില് നിങ്ങൾ ടീമിന്റെ ഹെഡാവും, അല്ലെങ്കിൽ നിങ്ങൾ ടീമിൽ പ്രാക്ടിക്കലി നിങ്ങൾ അത് എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പഠിച്ചിട്ടായിരിക്കും ഇവിടെ പോവാ. ഓക്കെ, സോ യു ഹാവ് ഒരു നമ്മള് ചുമ്മാ ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാന്നുള്ളതല്ല, വി ഹാവ് പ്രിപ്പയർഡ് എ പ്രോപ്പർ മൊഡ്യൂൾ ഫോർ യു. നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള മൊഡ്യൂൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിലാദ്യം നിങ്ങൾക്ക് എന്താണ് സോഫ്റ്റ് സ്കിൽ എന്നുള്ളത് ഉണ്ടാകും, അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു ബോഡി ലാംഗ്വേജ്, ഗ്രൂമിങ്, ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ കാര്യം നമുക്കൊരു കരിയറിന്റെ ഒരു ചെറിയ ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും അയ്യോ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. സോ അതൊക്കെ നമ്മൾ ഒരുമിച്ച് മാറ്റുക എന്നുള്ളതാണ്. സോ വന്ന് ക്ലാസ് എടുത്ത് പോവുക എന്നുള്ള രീതിയിലായിരിക്കില്ല, വി വിൽ ആക്ട് ആസ് മെന്റേഴ്സ് ടു യു.
സോ നിങ്ങൾക്ക് ഓവർ ദി കോൾ അല്ലെങ്കിൽ ഓവർ ദി ടീം മീറ്റിംഗ് നമ്മൾ ഓക്കെ മാം എനിക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഞാൻ ഇവിടെ എങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്ലയന്റ് ഇങ്ങനെ വന്നിരിക്കുന്നു ഞാൻ എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോവാം. അപ്പോൾ അലോങ് വിത്ത് യുവർ ടെക്നിക്കൽ സ്കിൽ യു വിൽ ടോട്ടലി ഹാവ് നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാന്നുള്ള രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും എം സി സ്ക്വയർ ത്രൂ ദിസ് ആക്ടിവിറ്റി യു വിൽ ഹാവ്. ഓക്കെ, ദീസ് ആർ ദ മൊഡ്യൂൾസ്. നമ്മൾ ഈ ഒരു മൊഡ്യൂളിന്റെ ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ പോവാൻ പോവാ. സോ ഫസ്റ്റ് നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ സോഫ്റ്റ് സ്കില്ലിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, എന്താ കാര്യം, ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിപ്പിക്കും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആ ഒരു ടീച്ചറിനെ നമ്മൾ ഓർത്തിരിക്കുന്നത് ആ ടീച്ചറിന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ ക്വാളിറ്റി ഉണ്ടാ, അല്ലാതെ ടീച്ചർ നമുക്ക് നമ്മൾ ഒരിക്കലും പറയില്ല ഇത്രയും കാശ് തന്നു അല്ലെങ്കിൽ ഇത്രയും കാശ് തന്നുകൊണ്ട് അയാളെ നമുക്ക് ഇഷ്ടം, അല്ല അയാൾ നമ്മളോട് എങ്ങനെ പെരുമാറി എന്നുള്ളതാണ് അവിടെ കാര്യം വരിക. സോ പേഴ്സണാലിറ്റി മാറ്റേഴ്സ്. സോ നമ്മുടെ പേഴ്സണാലിറ്റി ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ആൻഡ് പ്ലസ് കമ്മ്യൂണിക്കേഷൻ, നമ്മളുടെ ഇപ്പൊ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ക്ലയന്റിന്റെ അടുത്തുള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ഒരു മെയിൽ അയക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഫോണിൽ എങ്ങനെ സംസാരിക്കണം എന്നായിക്കോട്ടെ, എല്ലാ കമ്മ്യൂണിക്കേഷനും നമ്മൾ യൂണിറ്റ് 3 ഇതൊക്കെ പ്രോപ്പർലി സെറ്റ് ആയിട്ടുള്ള ലെസൺ പ്ലാൻസ് ആണ് നിങ്ങൾക്ക് വേണ്ട പോലെ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടാണ് പോവുക. ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ദാറ്റ് ഈസ് നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും, വീട്ടിലെ കാര്യങ്ങള്, നാട്ടിലെ കാര്യങ്ങള്, ഓഫീസിലെ കാര്യങ്ങള്. സോ ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കരുത്. സോ അങ്ങനെ നമുക്ക് നമ്മുടെ സ്ട്രെസ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, ഒരു ടെൻഷൻ വന്നാൽ ഓട്ടോമാറ്റിക് ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്റെ എന്റെ ജോലിനെ അത് ബാധിക്കാതെ അത് എങ്ങനെ എന്റെ പെരുമാറ്റത്തിൽ എനിക്ക് കാണിക്കാൻ പറ്റും, ഇതൊക്കെ നമ്മൾ ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ള പാർട്ടിൽ നമ്മൾ പഠിക്കും. ആൻഡ് ഗുഡ് ടു ഗ്രേറ്റ് എന്നുള്ള ഒരു യൂണിറ്റ് ഉണ്ട് നമുക്ക്, അതിനകത്താണ് നമ്മൾ നമ്മളുടെ ഒരു ഒരു ടീം വർക്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ തിങ്കർ ആയിട്ട് എനിക്ക് എങ്ങനെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വന്നാൽ ഞാൻ അവിടെ എങ്ങനെ പ്രസന്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ യൂണിറ്റ് 5 നമ്മൾ സംസാരിക്കും. ആൻഡ് ഫൈനലി ഇന്റർവ്യൂ പ്രിപ്പറേഷൻ. സോ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂവിന്റെ നമ്മളൊരു ഡോറിൽ എത്ര തവണ മുട്ടണം എന്ന് മുതൽ ആ കസേൽ എങ്ങനെ ഇരിക്കണം, എന്ത് പറയണം, എന്ത് പറഞ്ഞാലാണ് അവർ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉള്ളിലുള്ള കാര്യം എന്താണ്, എങ്ങനെ ഡ്രസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എനിക്കൊരു കരിയർ ഗ്യാപ്പ് വന്നു, എനിക്ക് ഇങ്ങനെ ടെൻഷൻ ഉണ്ട്, ആ ടെൻഷൻ വേണ്ട, അതെങ്ങനെ നമുക്ക് ശരിയാക്കാൻ പറ്റും, എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മീ മൈസെൽഫ് ബീയിങ് എ സൈക്കോളജിസ്റ്റ്, സോ ഒരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് വന്നിട്ടുള്ളത് കൊണ്ട് ആൻഡ് വി ഹാവ് ഇതിന്റെ ഞങ്ങള് ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും ഈ ഇതിന് ഇത്രയും എക്സ്പെർട്ടൈസ് ആയിട്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഓരോ ഇൻഡിവിജ്വലിനും ഇത് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ജസ്റ്റ് എല്ലാവർക്കും കൂടി ഒരു സാമ്പാർ പരുവത്തിൽ ഒരു സാധനം കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും വർക്ക് ചെയ്യില്ല. ഓരോരുത്തർക്കും ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോരുത്തരും യുണീക്കാണ്, അപ്പൊ എനിക്ക് വേണ്ട ഹെൽപ്പ് ആയിരിക്കില്ല ചിലപ്പോൾ നൌഫിയക്ക് വേണ്ടത്, അല്ലെങ്കിൽ നയനയ്ക്ക് വേണ്ടത് അങ്ങനെയുള്ളൊരു ഹെൽപ്പ് ആയിരിക്കില്ല. സോ ഓരോരുത്തരെയും അറിഞ്ഞ് എന്താണ് ചെയ്യുക എങ്ങനെ ചെയ്യണം എന്നായിരിക്കും നമ്മൾ നിങ്ങളുടെ ഈ ട്രാവലിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ആ ഫിയർ നമുക്ക് ഫിയർ ഉണ്ടാവും, പക്ഷെ അതിനെ നമുക്ക് എന്തെങ്കിലും നമുക്കൊന്ന് ഒരു പുഷ് കിട്ടി നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് നമുക്ക് ഇതിന്ന് കിട്ടി. നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വഴിയിലാണ് നിങ്ങളിപ്പോ ഉള്ളത്. ഈ വെബിനാർ നിങ്ങൾക്ക് അങ്ങനെ ഒരു വഴിയാവട്ടെ, നമ്മളെല്ലാവരും ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു സ്പേസാണ്, നമ്മുടെ ഫിയറിനെ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ എത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇനി പുറകിലോട്ട് നമ്മൾ പോവില്ല. സോ അതിന് ടെക്നിക്കലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും സോഫ്റ്റ് സ്കില് നിങ്ങളുടെ പുതിയ കാര്യങ്ങൾ, സവിത പറഞ്ഞ പോലെ പുതിയ പുതിയ കാര്യങ്ങൾ, ലേണിംഗ് ന്യൂ തിങ്സ് എന്നുള്ള ആ ഒരു മോട്ടോയിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. സോ ഇറ്റ്സ് ഇനഫ് ഡ്രീമിങ്, നമുക്ക് സ്വപ്നം കാണുന്നത് നിർത്താം, ഇനി നമ്മൾ ചെയ്യാൻ തുടങ്ങാൻ പോവാം. സോ വിൽ സ്റ്റാർട്ട് ഡൂയിങ് ഫ്രം ദിസ് മിനിറ്റ് ഇറ്റ്സെൽഫ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, അതിന്റെ ഒരു ഏറ്റവും പുതിയ സ്റ്റാർട്ടിംഗ് ഫേസിലാണ് നിങ്ങൾക്കുള്ളത്. സോ ഐ വോണ്ട് ടു വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. ഹുസ്ന പറഞ്ഞതുപോലെ, ഷിനി മാം പറഞ്ഞതുപോലെ, ഒരു ഞാൻ പേടി എന്ന് വന്നതുപോലെ, നമ്മളെല്ലാവരും പേടി നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ മുന്നോട്ട് വരും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഡൂയിങ്. അർച്ചന, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ക്രൗഡ്. എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആയിട്ട്, എനിക്കൊന്നും പറയേണ്ടി വന്നില്ല, എല്ലാവരും ഇങ്ങോട്ട് എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. സോ വിൽ ബി ഹിയർ ടു അസിസ്റ്റ് യു എനി ടൈം.